ജാസ്മിനെ ലൈവിലിരുന്ന അബിയുടെ അടുത്ത് ഇരുന്ന് മെഴുകി തോൽപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്റെ പൊന്നോ എന്തോന്നത് എന്താ പറയാ എങ്ങനെയെങ്കിലും സ്വയം ന്യായീകരിച്ചങ്ങട്ട് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ അബി വിട്ട് കൊടുക്കുന്നില്ല അബി നല്ലോണം നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട് അബി ചോദിച്ചു ജാസ്മിന്റെ അടുത്ത് പുറത്ത് ഇത്രയും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും ജാസ്മിനെ പിന്നെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്ത് കാര്യമാണുള്ളത് എന്ന് ചോദിച്ചു ജാസ്മിന്റെ അടുത്ത് ജാസ്മിൻ പറയുന്നത് എനിക്ക് ഇത്രയും പുറത്ത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അബി ചോദിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുറത്ത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായില്ലേ നിങ്ങളുടെ കോംബോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അപ്പോഴാണ് പിന്നെ ജാസ്മിൻ പറയുന്നത് അത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മുമ്പൊക്കെ ലാലേട്ടം വരുന്ന സമയത്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അബി പറയുന്നുണ്ട് ഗബ്രിക്ക് നിന്നോട് അത്രയും പ്രണയമാണെന്ന് ഗബ്രി തന്നെ പലതവണ തുറന്നു പറഞ്ഞ കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് നിനക്കത് മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ജാസ്മിൻ പറയാണ് എടുത്ത വഴിക്ക് അതിന് അവൻ എന്റെ അടുത്ത് പ്രണയമാണ് ൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നലെയാണ് ആദ്യമായിട്ട് പറഞ്ഞതെന്ന് അപ്പൊ ഇന്നലെ ഇപ്പൊ പ്രണയം വെളിപ്പെടുത്തി ഒരു കാര്യം അവിടെ ജാസ്മിൻ പറഞ്ഞു അപ്പോ ഗബ്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇനി അവിടെ ഇരുന്നുകഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി അപ്പൊ ഗബ്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അപ്പവിടെ അഭി ചോദിക്കുന്നുണ്ട് മുമ്പ് നിന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞിട്ടില്ല ഐ ലവ് യു ടു എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അതല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അഭി പറഞ്ഞു അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അവൻ നിന്റെ അടുത്ത് പ്രണയമാണ് എന്നുള്ളത് തീർത്തും പറഞ്ഞ കാര്യമല്ല പിന്നെന്താ നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാണോ മനസ്സിലായിട്ടും നിനക്കത് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടല്ലേ നീ അത് വിട്ടുകളയുന്നേ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അവന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് പ്രണയത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രം എന്ന് പറഞ്ഞു അപ്പൊ പുറത്ത് നിനക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ഒരു പൊതുപ്പിന്റെ ഉള്ളിൽ ഇരിക്കുന്നതും ഉമ്മ വെച്ച് ഏത് നേരെ ഇരിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഒരു പ്രശ്നമാണെന്ന് നിനക്ക് തോന്നിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അബി അപ്പൊ അവിടെ ജാസ്മിൻ പറയുന്നത് എന്റെ ആള് എന്ന് പറയുന്നത് എന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് എനിക്കൊരു ലേഡി മാത്രമാണ് ഫ്രണ്ട് ആയിട്ടുള്ളത് ബാക്കി എല്ലാം ബോയ് ഫ്രണ്ട്സാണ് എല്ലാവരുടെ കൂടെ ഞാൻ ഇടപെടുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ പ്രശ്നമില്ലാത്ത ഒരാൾ ൾക്ക് ഇതൊരു വിഷയമാകുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ ഇപ്പോൾ മനസ്സിലായി അതൊരു പ്രോബ്ലം ആണ് എന്നുള്ളത് ഇന്നലെ സായി വന്ന് പറഞ്ഞതിന് ശേഷം മനസ്സിലായി എന്ന് എന്നവിടെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ജാസ്മിൻ കെടുന്ന സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിൽ എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ മുടിയും ചോദിച്ചു ആര് കോർണർ ചെയ്തു എന്ന് ചോദിച്ചു ശ്രീധം ചോദിച്ചു നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യായിരുന്നു ആ സമയത്ത് എന്റെ കൂടെ നിൽക്കാനും എന്നെ മനസ്സിലാക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റൊരു റിലേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബീരടുത്ത് കിടന്ന് ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് പ്രേക്ഷകർക്കുള്ള ഒരു വിശകലനമാണ് തന്നുകൊണ്ടിരിക്കുന്നത് വിശദീകരണമാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകർ ഇതൊന്നും കണ്ടു വീഴാൻ പോകുന്നില്ല എന്നറിയാം എന്നിരുന്നാൽ പോലും അവിടെ പെട്ടന്ന് ഇങ്ങനെ ന്യായീകരിച്ചു മെഴുകുന്നുണ്ട് ജാസ്മിൻ അബീരടുത്ത്